ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹിസ്റ്ററി സുപ്രു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഞാൻ സുപ്രിയ. ഇന്നൊരു പതിവ് പോലെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കണേ. അപ്പോൾ ഒരു എന്താ പറയുക, നമുക്ക് അധികം ആരും പറയാൻ പാടില്ലാത്ത, നമ്മൾ അധികം അങ്ങനെ ഉപയോഗിക്കാത്ത റോസ്മെരി എന്ന് പറഞ്ഞൊരു കുട്ടി പ്ലാന്റാണ് ഇന്നത്തെ എൻ്റെ എന്താ പറയുക വീഡിയോയുടെ പ്രധാന എന്താ വിഷയം. അപ്പം ഞങ്ങളുടെ ഒരു അടുത്തൊരു സുഹൃത്താണ് എനിക്ക് റീസെൻ്റ്ലി ഇതിൻ്റെ കാര്യം എനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നത്. ഞാൻ കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ച മുമ്പ് സിക്കായപ്പോൾ ഇതൊന്ന് ഉപയോഗിക്കാനായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എന്താ പറയുക ഡീക്കൻ ജോബിലി ആക്കി എന്നൊരു അടുത്ത സുഹൃത്ത്, അദ്ദേഹം ഒരു പ്രീസ്റ്റാണ്, അദ്ദേഹം ഞങ്ങൾക്കിത് സജസ്റ്റ് ചെയ്തു. ഞാനത് ഉപയോഗിച്ചിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടി. അപ്പോൾ ഈ റോസ്മെരി എന്നുള്ളൊരു എന്ന് പറയുന്ന ഒരു കുട്ടി പ്ലാന്റ്, ഒരു ഹെർബാണ്, അതിവിടെ ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. പക്ഷെ അത് ഇത്ര ഗുണഗണങ്ങളുള്ള ഒരു അടിപൊളി സാധനമാണ് എനിക്കിതുവരെ അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി പറയാനാണ് ഇന്നൊരു ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ റോസ്മെറി എന്ന് പറഞ്ഞ മിൻഡ് ലാവെൻഡർ വർഗത്തിൽപ്പെട്ട് നമുക്കൊക്കെ ഇവിടെ ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു കുഞ്ഞു പ്ലാന്റ്. അത് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഈ പ്ലാന്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റ് വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്നത് കേട്ടോ കൂടുതൽ. അപ്പം നമ്മൾ ഈ ലാമ്പൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അതിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാനും പിന്നെ നമ്മുടെ ദഹനത്തിനെയൊക്കെ സഹായിക്കുന്നു. പിന്നെ ഇതിന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഏജിങ്ങിനെ കുറയ്ക്കാനുള്ളതായിട്ടുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ അതായത് മെമ്മറീനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, പിന്നെ എന്താ പറഞ്ഞാൽ കണ്ണിൻ്റെ ഹെൽത്തിനെ, കാഴ്ച മാക്യുലർ ഡീജനറേഷനെ പ്രിവെൻറ്റ് ചെയ്തിട്ട് കണ്ണിൻ്റെ ഹെൽത്തിനെ എന്താ പറയുക കാഴ്ചയുടെ ഇത്രയോടെ റിസ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഗുണങ്ങളുള്ള ഒരു അത്ഭുത ഹെർബാണ് ഈ റോസ്മെരി. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത്രയും എന്താ പറയണേ റോസ്മെരിക്ക് ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാനിത് കടയിലിരിക്കണൊക്കെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ഒരു പ്രാവശ്യം ഇത് ലാമ്പ് കുക്ക് ചെയ്തപ്പോൾ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ വിചാരം ഇത് കുക്കിങ്ങിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ജസ്റ്റ് ഒരു എന്താ പറയണേ ഫ്ലേവർ കിട്ടാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണായിരുന്നു. പക്ഷേ ഞാനീ തൊണ്ടവേദന ജലദോഷമൊക്കെ വന്നപ്പോൾ ഇത് ഈ ഞങ്ങളുടെ ആ സുഹൃത്ത് നിർദ്ദേശിച്ചനുസരിച്ച് ഇത്തിരി വെള്ളത്തിൽ ബോയിൽ ചെയ്ത് കുറച്ച് ലെമണൊക്കെ ഒഴിച്ച് കൈ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒരു എന്താ പറയണ ഒരു ചെറിയൊരു ഡ്രിങ്കായിട്ട് കുടിച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നല്ല തൊണ്ടവേദനയ്ക്കും ജലദോഷത്തിനൊക്കെ നല്ല ആശ്വാസമുണ്ട്. അപ്പോൾ ഇതിന് ശരിക്കൊരു നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ളൊരു ഗുണം കൂടെ ഉണ്ട്. ഇമ്മ്യൂണിറ്റി കൂട്ടും, സർക്കുലേഷൻ കൂട്ടും, പിന്നെ ഒരു ആൻറ്റി മൈക്രോബിയൽ ആൻറ്റി വൈറൽ ഇഫക്റ്റ് ഉണ്ട് ഇതിന്, ഈ റോസ്മെരിക്ക്. ഇതൊക്കെ പ്രൂവനാണ്, ഞാൻ പറഞ്ഞതല്ല, ഞാൻ കുറച്ച് ഞാൻ തന്നെ കണ്ടുപിടിച്ചതൊന്നുമല്ല, ഇത് റിസർച്ച് ഒക്കെ ചെയ്ത് ഓൾറെഡി തെളിയിക്കപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു നമ്മുടെ ഡൈജഷൻ, കണ്ണിൻ്റെ കാഴ്ച, ബ്രെയിൻ ഏജിങ്, മെമ്മറി, പിന്നെ നമ്മുടെ ആൻറ്റി മൈക്രോബിയൽ ആൻറ്റി വൈറൽ ആക്ഷൻ, ഇമ്മ്യൂണിറ്റി, അപ്പോൾ ഇത്രയൊക്കെ ഗുണങ്ങളുള്ള റോസ്മെരിയിൽ നമ്മളൊന്ന് പരിചയപ്പെട്ടില്ല, ഒന്നും മോശമല്ലേ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ ഇവിടെയൊക്കെ ഉള്ളവരൊക്കെ ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ടാവും, എന്നാലും ചിലപ്പോൾ ഒത്തിരി അറിയാൻ പാടില്ലാത്തവരും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ റോസ്മെരി ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ മെയിൻ ഇത്. റോസ്മെരിയാണ് ഇന്നത്തെ താരം. നമ്മുടെ റോസ്മെരി എന്ന് പറയുന്ന സാധനം എന്തേ ഇങ്ങനെ ഇരിക്കും, ചെടി രൂപത്തിലാണ്. ഇത് ഞാനൊരു കൊച്ചു പോട്ടിലേക്ക് ആക്കിയേക്കണാണ്. എനിക്ക് ഇത് ചെറിയൊരു കുറ്റി കുറ്റിയായിട്ടാണ് ഞാൻ വാങ്ങിച്ചത്, എനിക്ക് പോട്ടായിട്ടുള്ള കിട്ടിയില്ലായിരുന്നു. അപ്പൊ എന്റെ കയ്യിലുള്ള ഒരു പഴയ പോട്ടിലേക്ക് ഞാനിത് കുത്തിവെച്ചേക്കണാണ്. അപ്പൊ ചെടിയായിട്ട് ഇപ്പൊ കുറ്റിച്ചെടി പ്ലാന്റ് ആയിട്ട് ഇത് നിൽക്കുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. അപ്പൊ പിന്നെ ഞാൻ ഇതിന്റെ ഒരു ചെറിയ വേറൊരു രൂപോട് മേടിച്ചിട്ടുണ്ട്. ഇതൊരു ഡ്രൈഡ് റോസ്മെരി ആണ് കേട്ടോ. അത് നമ്മുടെ ജീരകമൊക്കെ പോലെ ഇരിക്കണം, ഒരു ചെറിയ കുപ്പിയില്. അപ്പൊ ഇതുണ്ട്, ഇത് ഡ്രൈഡ് ആയിട്ടുള്ളതാണ്. ഇത് നമ്മുടെ പച്ച, ഇത് എനിക്ക് ഞാൻ പോട്ടിലിട്ട് കുറച്ചുനാൾ ഇങ്ങനെ വെക്കാനാണ് എന്റെ പ്ലാൻ. അപ്പം നമുക്ക് നോക്കാലോ. അപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ റോസ്മെരി എന്താ പറയണേ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒരു ഗ്ലാസ് വെള്ളം എന്താ അടുപ്പത്ത് വെച്ചു. അതിന്റെ കൂടെ ഞാനിപ്പോ ഈ ഡ്രൈഡ് റോസ്മെരി ഇടുകയാണ്, ഇട്ടൊന്ന് തിളപ്പിക്കുകയാണ്. ഞാൻ കുറച്ച് ഒരു എന്താ പറയണ ഒരു ടീസ്പൂൺ അടുത്തുള്ള ഒരു ഇതാണ് ഇട്ടേക്കണേ. പിന്നെ അതിന്റെ കൂടെ ഞാൻ ഇനി എന്തൊക്കെ ഇടാൻ പോണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനൊരു ഇത്തിരി മഞ്ഞപ്പൊടിയും കുറച്ച് ലെമണിന്റെ നീരും കൂടെ ഇടാൻ പോണം. മഞ്ഞളും ഇപ്പൊ എല്ലാത്തിനും നല്ലതാണല്ലോ. അപ്പം
അത് ഞാൻ ഇതിന്റെ കൂടെ ഒരു അരമുറി നാരങ്ങയുടെ നീര് കൂടെ ഒഴിക്കാൻ പോകണം. ഞാനത് ഫുള്ളായിട്ട് ഒഴിക്കുന്നില്ല, ഒരു ഇത്തിരി അത്, കാരണം വലിയ മുറി നാരങ്ങയാണ്. അപ്പൊ അത് അതും കൂടെ ഇനി വെള്ളത്തിലേക്ക് ഒഴിച്ചു. തീ ഞാൻ ഓഫാക്കി, കാരണം നന്നായിട്ട് തിളച്ചു. പിന്നെ എന്നിട്ട് ഇതിന്റെ കൂടെ ഞാനൊരു എന്തെങ്കിലും ഇത്തിരി കൽക്കണ്ടോ, അപ്പൊ ആ കൽക്കണ്ടം കൂടെ ഒരു ഇത്തിരി അങ്ങ് ഇടാൻ പോവാണേ. ഒരു ചെറിയ ഒരു അഞ്ചാറ് പീസ് കൽക്കണ്ടാണ് ഇട്ടേക്കുന്നത്. അപ്പൊ ഇത് ഞാൻ എന്താ പറയണേ, നമ്മുടെ ഡ്രിങ്ക് ഇപ്പൊ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് തിളച്ചത് ഇപ്പൊ ഇത്തിരി കുറഞ്ഞൊക്കെ വന്നിട്ടുണ്ട്, അളവ് കുറഞ്ഞു. ഇത് കൽക്കണ്ടമൊക്കെ നന്നായിട്ട് അലിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഇതാന്ന് തോന്നുന്നത് ഇതിന്റെ ഒരു ഭാഗം. ഇങ്ങനെ ഇങ്ങനെയാണ് ഞാൻ അന്ന് കുടിച്ചത്. അപ്പം ഇതെനിക്ക് പറഞ്ഞു തന്ന ഡീക്കൻ ജോബിൽ യോവാക്കി എന്ന് പറഞ്ഞൊരു സുഹൃത്ത്, അദ്ദേഹം ഒരു പ്രീസ്റ്റ് കൂടെയാണ്. അദ്ദേഹത്തിന് ഒരു ഫോക്കസ് ഗൈഡ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഒന്ന് പോകാൻ പറ്റുവാണെങ്കിൽ, ഇത് കാണുന്ന ആർക്കെങ്കിലും അവിടെ ഒന്ന് പോകാൻ പറ്റുവാണെങ്കിൽ ഒന്ന് പോയി നോക്കണം. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒത്തിരി ഉപകാരപ്രദമായ ടിപ്സ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യണെ പറ്റി നല്ല മോട്ടിവേഷണൽ സ്പീക്കിങ്ങും ഇന്റർവ്യൂസും ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാൻ പറ്റുവാണെങ്കിൽ, നിങ്ങൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കാൻ പറ്റുവാണെങ്കിൽ ഒരു ഒത്തിരി ഉപകാരമായിരിക്കും. അപ്പൊ നമ്മുടെ ഡ്രിങ്ക് റെഡിയായി. ഞാനിപ്പോ ഒരു ഗ്ലാസ്സിലേക്ക് പതുക്കെ ഒഴിക്കാൻ പോവാണ്. ചൂട് പറഞ്ഞൊക്കെ ചെറിയ ചൂട്, ഇത് ചൂടോടുകൂടി കുടിക്കുന്നതാണ് നല്ലത്. ഭയങ്കര തിളക്കണ ചൂടല്ല, പാകത്തിന് ചൂടോടുകൂടി. കാരണം ഇത് തണുത്താലും ഇതിനൊരു ടേസ്റ്റ് അധികം ഉണ്ടാവില്ല. ചൂടോടുകൂടി കുടിക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ്. ഇത് നമ്മുടെ ഡ്രിങ്ക് ഇങ്ങനെ ഇരിക്കും. ഇത് നമുക്ക് കുടിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു ഗ്രീൻ ടീ ഒക്കെ കുടിക്കുന്ന ഒരു പ്രതീതിയാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു സുഖമുണ്ടല്ലോ കുടിക്കുമ്പോൾ. പക്ഷെ കുടിച്ചു കഴിയുമ്പോൾ നല്ല, രണ്ടു ദിവസം അടുപ്പിച്ച് കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു എന്താ പറയുക, തൊണ്ടയുടെ കരിവരിപ്പ്, ജലദോഷം ഒക്കെ പോകുന്ന ഒരു ഇതുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടി എനിവേ. പക്ഷെ അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ. അപ്പൊ എന്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ, ഇതുവരെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പൊ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ബൈ ഫ്രം സുപ്രീം.